വിദ്യാരംഗം കലാസാഹിത്യവേദി കോഴിക്കോട് ജില്ലാ സാഹിത്യ ശില്പശാല സർഗോത്സവം വടകരയിൽ ആരംഭിച്ചു. രണ്ടു ദിവസങ്ങളായി വടകര ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടി എഴുത്തുകാരൻ യു കെ കുമാരൻ ഉദ്ഘാടനം ചെയ്തു. December 3-4 തീയതികളിലായി വടകര ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ശില്പശാലയിൽ ജില്ലയിലെ 17 ഉപജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 500 കുട്ടികൾ രണ്ടു ദിവസങ്ങളായി നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. കഥാരചന, കവിതാരചന, ചിത്രരചന, കാവ്യാലാപനം, നാടകം, നാടൻപാട്ട്, പുസ്തകാസ്വാദനം എന്നിങ്ങനെ 7 മേഖലകളിലായിട്ടാണ് ശില്പശാല നടക്കുന്നത്. പഠന ക്ലാസ്, ചർച്ച, അവതരണം, രചനാവേള എന്നിവയും ശില്പശാലയിൽ നടക്കും. രാവിലെ വടകര നഗരസഭ ചെയർമാൻ കെ ശ്രീധരന്റെ അധ്യക്ഷതയിൽ എഴുത്തുകാരൻ യു കെ കുമാരൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. രണ്ടു ദിവസത്തെ സാഹിത്യ ശില്പശാല അത് നടത്തുന്നു എന്ന് അറിഞ്ഞപ്പോഴേ യഥാർത്ഥത്തിൽ ഞാൻ ഓർത്തത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്താണ്. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അന്ന് വടകര ഒരുപക്ഷെ ഇതിനേക്കാൾ ഏറെ സജീവമായിരുന്നു. ഒരുപാട് സാഹിത്യ നായകന്മാർ, കലാകാരന്മാർ, നാടക പ്രവർത്തകർ, പല മേഖലയിലും പ്രവർത്തിക്കുന്ന ധാരാളം പേർ ഒത്തുകൂടുന്ന ഒരു ഇടമാണ് ഇത്. ആ ഇടത്ത് നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് സാഹിത്യ ശില്പശാല നടത്തുന്നത്. ഈ ശില്പശാലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ആമുഖ പ്രഭാഷണത്തിൽ DD സൂചിപ്പിക്കുകയുണ്ടായി. ഒരിക്കൽ പോലും മത്സരം എന്ന ആശയത്തെ മുന്നോട്ട് വെക്കുന്ന ഒന്നല്ല ഇത്. മറിച്ച് കലകൾ നമ്മോട് പറയുന്ന, നമ്മോട് എപ്പോഴും സ്വകാര്യമായി മന്ത്രിക്കുന്ന ഒരു മഹത്തായ ഒരു ആശയമുണ്ട്. അത് മനുഷ്യനെ സ്നേഹിക്കുക എന്ന് തന്നെയാണ്. അങ്ങനെ മനുഷ്യനെ സ്നേഹിക്കുക, മനുഷ്യനെ അറിയുക, അങ്ങനെ സ്നേഹിക്കുവാനും അറിയുവാനുമുള്ള ഒരു സാഹചര്യം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സംരംഭമായിട്ടാണ് ഈ ശില്പശാലയെ ഞങ്ങൾ കാണുന്നത്. നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നമ്മുടെ നിർവചനം പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ കേവലം അറിവ് മാത്രം പകരുന്ന ഒരു താവളം എന്ന നിലയ്ക്കല്ല നമ്മൾ കാണുന്നത്. മറിച്ച് മനുഷ്യനെ അറിയുക, മനുഷ്യറിയാൻ നമുക്ക് ധാരാളം വഴികളുണ്ട്. അതിൽ ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ സർഗാത്മകത, കല എന്ന് പറയുന്നത്. അങ്ങനെ കലയുടെയും സർഗാത്മകതയുടെയും സാഹചര്യം ഒരുക്കുവാനുള്ള ഒരു വേദി കൂടിയാണ് വിദ്യാഭ്യാസം എന്നുള്ള തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ സ്കൂളുകളൊക്കെ തന്നെ എല്ലാ ക്ലാസ്സുകളിലും ലൈബ്രറികൾ സ്ഥാപിക്കുകയുണ്ടായി. കുട്ടികൾ നിർബന്ധമായും പാഠപുസ്തകങ്ങൾക്കപ്പുറത്തുമുള്ള പുസ്തകങ്ങൾ വായിക്കണമെന്ന് അധ്യാപകരും രക്ഷിതാക്കളിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഓരോ കുട്ടിക്കും അല്ലെ, ഓരോ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും അവരുടെ കഴിവെന്താണ് എന്ന് മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന രൂപത്തിൽ അവസരം നൽകി കഴിഞ്ഞാൽ, അവരുടെ കഴിവ് വേർതിരിച്ചറിയാൻ കഴിഞ്ഞാൽ, ആ കഴിവ് ഉപയോഗപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയാവുന്ന നിലയിലേക്ക് അവർക്ക് വളർന്നു വരാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കാനും കഴിയും. അവർക്ക് തന്നെ സ്വയവും അത് തിരിച്ചറിഞ്ഞ് ചെയ്യാൻ കഴിയും. അത്തരമുള്ള ഒരു നിലയിൽ ചേഴ്സും കലാസാഹിത്യ രംഗത്തുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് അവരുടെ പ്രതിഭകൾ മിനുക്കിയെടുക്കാൻ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഇനി ഒരു പരിപാടി കൂടി ടൗണാടി വിദ്യാഭ്യാസ കവി വീരാൻകുട്ടി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ VP മിനി, A പ്രേമകുമാരി, മനോഹർ ജവഹർ, M രാജീവൻ, സജീവ് കുമാർ, ഗോകുൽനാഥ് PN, മനോജ് കുമാർ AK, VM അഷ്റഫ്, EM പ്രകാശൻ, P രമാദേവി തുടങ്ങിയവ സംസാരിച്ചു.